നമ്മൾ ഡേറ്റാബേസിന്റെ ബാക്കപ്പ് ആൻഡ് റിക്കവറി എന്ന് പറയുന്ന ടോപ്പിക് ഒക്കെ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്ട്രക്ചറും പഠിച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിച്ചായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഫ്ലഡോ അല്ലെങ്കിൽ ഫയർ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ ലോസ് ആയിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞായിരുന്നു റിമോട്ട് ബാക്കപ്പ് സിസ്റ്റംസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഡേറ്റ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് റിമോട്ട് ബാക്കപ്പ് സിസ്റ്റംസിനെ പറ്റിയിട്ടാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫയറോ ഫ്ലഡിങ്ങോ അല്ലെങ്കിൽ എർത്ത്ക്വേക്കോ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റോറേജ് മീഡിയത്തിനകത്ത് ഡേറ്റകൾ ലോസ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ലോസ് ആയിട്ട് പോയാലും നമ്മൾ അതിന്റെ ഒരു ബാക്കപ്പ് മറ്റൊരു ലൊക്കേഷനിലെ സിസ്റ്റത്തിനകത്ത് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഡിസാസ്റ്റർ ഒന്നും അതിനെ അഫക്റ്റ് ചെയ്യത്തില്ല മറ്റൊരു ലൊക്കേഷനിലാവുമ്പോൾ. അപ്പൊ അങ്ങനെ നമ്മൾ ബാക്കപ്പ് എടുത്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിമോട്ട് ബാക്കപ്പ് സിസ്റ്റം. അങ്ങനെയുള്ള സിസ്റ്റത്തിന് പറയുന്ന പേരാണ് റിമോട്ട് ബാക്കപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. വി ക്യാൻ അച്ചീവ് ഹൈ അവൈലബിലിറ്റി ബൈ പെർഫോമിംഗ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് അറ്റ് വൺ സൈറ്റ് കോൾഡ് ദ പ്രൈമറി സൈറ്റ്. അതായത് നമ്മൾ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടല്ലോ അതിനകത്തല്ലേ നമ്മുടെ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ സിസ്റ്റത്തിനാണ് നമ്മൾ പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹാവിംഗ് എ റിമോട്ട് ബാക്കപ്പ് സൈറ്റ് വെയർ ഓൾ ദ ഡേറ്റ ഫ്രം ദ പ്രൈമറി സൈറ്റ്സ് ആർ റിപ്ലിക്കേറ്റഡ്. അതായത് റിമോട്ട് ബാക്കപ്പ് എന്ന് പറയുന്ന സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി സൈറ്റിനകത്തുള്ള അതേ ഡേറ്റകളുടെ തന്നെ കോപ്പി കീപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് റിമോട്ട് ബാക്കപ്പ് സൈറ്റ് എന്ന് പറയുന്നത്. ഈ റിമോട്ട് ബാക്കപ്പ് സൈറ്റിനെ നമ്മൾ സെക്കൻഡറി സൈറ്റ് എന്നും കൂടെ പറയുന്നു. അപ്പൊ പ്രൈമറി സൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ യൂസർ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റോറേജ് മീഡിയം ഉള്ള നമ്മുടെ ഹാർഡ് ഡിസ്ക് ഒക്കെ ഉള്ള സൈറ്റ് ഏതാണോ അല്ലെങ്കിൽ സിസ്റ്റം ഏതാണോ അതാണ് പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത്. ഇനി ആ പ്രൈമറി സൈറ്റിനകത്ത് എല്ലാ ഡേറ്റകളെയും നമ്മൾ കോപ്പി ചെയ്തിട്ട് മറ്റൊരു ലൊക്കേഷനിലുള്ള ഒരു സിസ്റ്റത്തിനകത്ത് കൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അതിന്റെ കോപ്പി നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സെക്കൻഡറി സിസ്റ്റത്തിന് പറയുന്ന പേരാണ് റിമോട്ട് ബാക്കപ്പ് സൈറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി സൈറ്റ് എന്ന്. ദ റിമോട്ട് സൈറ്റ് മസ്റ്റ് ബി കെപ്റ്റ് സിങ്ക്രണൈസ്ഡ് വിത്ത് ദ പ്രൈമറി സൈറ്റ് ആസ് അപ്ഡേറ്റ്സ് ആർ പെർഫോംഡ് അറ്റ് ദ പ്രൈമറി. വി അച്ചീവ് സിങ്ക്രണൈസേഷൻ ബൈ സെൻഡിംഗ് ഓൾ ലോഗ് റെക്കോർഡ്സ് ഫ്രം പ്രൈമറി സൈറ്റ് ടു ദ റിമോട്ട് ബാക്കപ്പ് സൈറ്റ്. ദ റിമോട്ട് ബാക്കപ്പ് സൈറ്റ് മസ്റ്റ് ബി ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം ദ പ്രൈമറി. അതായത് നമ്മൾ പറഞ്ഞു പ്രൈമറി സൈറ്റിനകത്ത് ഡേറ്റകളെല്ലാം കോപ്പി ചെയ്തുകൊണ്ട് വേണം നമ്മൾ റിമോട്ട് ബാക്കപ്പ് സൈറ്റിനകത്ത് സൂക്ഷിക്കാനായിട്ട്. അപ്പൊ അവിടെ നമ്മൾ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈമറി സൈറ്റിനകത്ത് എപ്പോഴൊക്കെയാണോ അപ്ഡേറ്റുകൾ ഉണ്ടാകുന്നത് അതേ സമയത്ത് തന്നെ അത് എവിടെയും എഫക്ട് ചെയ്യണം നമ്മുടെ റിമോട്ട് ബാക്കപ്പ് സൈറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി സൈറ്റിനകത്തും അതേ ചേഞ്ചുകൾ അവിടെ വരണം. എങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യുമ്പോൾ എല്ലാ ഡേറ്റയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റകൾ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സെക്കൻഡറി സൈറ്റ് അല്ലെങ്കിൽ റിമോട്ട് ബാക്കപ്പ് സൈറ്റ് എന്ന് പറയുന്നത് പ്രൈമറി സൈറ്റിൽ നിന്നും ഫിസിക്കലി സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ മറ്റൊരു ലൊക്കേഷനിലാവണം എന്ന് പറയുന്നതിന്റെ കാരണം. അപ്പൊ അത്രയാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മുടെ റിമോട്ട് ബാക്കപ്പ് സൈറ്റിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി താഴെ തന്നിരിക്കുന്നത് റിമോട്ട് ബാക്കപ്പ് സൈറ്റിന്റെ ആർക്കിടെക്ചർ ആണ്. അപ്പൊ ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ റിമോട്ട് ബാക്കപ്പ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റോറേജുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്, സ്റ്റോറേജ് സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കി, പ്രൈമറി സൈറ്റിനകത്തെ ഡേറ്റ, അതായത് ഡേറ്റ പ്ലസ് ലോഗ് റെക്കോർഡ്സ്, അതായത് ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, ഏതൊക്കെ കംപ്ലീറ്റഡ് ആയി അല്ലെങ്കിൽ ഏതൊക്കെ കംപ്ലീറ്റഡ് ആകാനുണ്ട് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് സൂക്ഷിക്കുന്ന ലോഗ് റെക്കോർഡ്സും അതുപോലെ തന്നെ ഈ പ്രൈമറി സെറ്റിനകത്തെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡേറ്റയുടെ കോപ്പിയും കൂടെ നമ്മൾ നെറ്റ്വർക്ക് വഴി എങ്ങോട്ട് കീപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു, നമ്മുടെ റിമോട്ട് ബാക്കപ്പ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡറി സൈഡിലോട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇവിടെയാണ് ഇതിനകത്ത് ഡേറ്റകൾ മുഴുവൻ നമ്മൾ കോപ്പി ആക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ ഈ പ്രൈമറി സൈറ്റ് എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്ക് വഴി ബാക്കപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് റിക്കവർ ചെയ്യുന്നു, നമ്മുടെ ഡേറ്റനെ റിക്കവർ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ റിമോട്ട് ബാക്കപ്പ് സൈറ്റിനെ നമ്മൾ പ്രൈമറി ആക്കി സെറ്റ് ചെയ്തിട്ട് നമ്മൾ അന്നേരം തന്നെ റിക്കവർ ചെയ്ത് ട്രാൻസാക്ഷൻസ് എല്ലാം ഫോളോ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും തുടങ്ങുന്നു. അങ്ങനെ രണ്ട് രീതി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ പ്രൈമറി ക്രാഷ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് പ്രൈമറിക്ക് പകരമായിട്ട് റിമോട്ട് ബാക്കപ്പ് യൂസ് ചെയ്യാം,
അല്ലെങ്കിൽ റിമോട്ട് ബാക്കപ്പിൽ നിന്ന് നമുക്ക് ഡാറ്റ ഇങ്ങോട്ട് റിക്കവർ ചെയ്ത് പ്രൈമറി തന്നെ പ്രൈമറി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് തന്നെ യൂസ് ചെയ്യാം. ഇതാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഈ ആർക്കിടെക്ചർ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രൈമറി സൈറ്റിന് എന്തെങ്കിലും ഫെയിലേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ സെക്കൻഡറിക്കകത്തുനിന്നുള്ള ഡേറ്റ നമ്മൾ കൊണ്ടുപോയി പ്രൈമറിക്കകത്ത് കൊണ്ട് വെച്ച് റിക്കവർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ റിമോട്ട് ബാക്കപ്പ് സിസ്റ്റത്തിനെ തന്നെ നമുക്ക് പ്രൈമറി ആക്കിക്കൊണ്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് എപ്പോഴാണോ നമ്മുടെ പ്രൈമറി റിക്കവർ ആവുന്നത് ആ പ്രൈമറിനെ നമുക്ക് എന്നിട്ട് റിമോട്ട് ബാക്കപ്പ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സെവറൽ ഇഷ്യൂസ് മസ്റ്റ് ബി അഡ്രസ്ഡ് ഇൻ ഡിസൈനിങ് എ റിമോട്ട് ബാക്കപ്പ് സിസ്റ്റം. റിമോട്ട് ബാക്കപ്പ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമത്തെ പ്രോബ്ലം ആണ് ഡിറ്റക്ഷൻ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ. മൂന്നാമത്തേത് ടൈം ടു റിക്കവർ. നാലാമത്തേത് ടൈം ടു കമ്മിറ്റ്. ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മുടെ റിമോട്ട് ബാക്കപ്പ് സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാറുള്ളത്. അപ്പൊ ഓരോന്നും എന്താണെന്നുള്ള കാര്യം നോക്കാം. ഒന്നാമത്തേതാണ് ഡിറ്റക്ഷൻ ഓഫ് ഫെയിലിയർ. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ദ റിമോട്ട് ബാക്കപ്പ് സിസ്റ്റം ടു ഡിറ്റക്ട് വെൻ പ്രൈമറി ഹാസ് ഫെയിൽഡ്. ഫെയിലിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ക്യാൻ ഫൂൾ ദ റിമോട്ട് ബാക്കപ്പ് ഇൻ ടു ബിലീവിംഗ് ദാറ്റ് ദ പ്രൈമറി ഹാസ് ഫെയിൽഡ്. ടു അവോയ്ഡ് ദിസ് പ്രോബ്ലം വി മെയിൻറ്റെയിൻ സെവറൽ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് വിത്ത് ഇൻഡിപെൻഡന്റ് മോഡ്സ് ഓഫ് ഫെയിലിയർ ബിറ്റ്വീൻ ദ പ്രൈമറി ആൻഡ് റിമോട്ട് ബാക്കപ്പ്. അതായത് ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ റിമോട്ട് ബാക്കപ്പ് സിസ്റ്റവും പ്രൈമറി സിസ്റ്റവും എപ്പോഴും തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ റിമോട്ട് ബാക്കപ്പ് സിസ്റ്റം ഈ പ്രൈമറി ഫെയിലിയർ ആകുമ്പോൾ അതിനെ ആ സ്പോട്ടിൽ തന്നെ ഡിറ്റക്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഈ റിമോട്ട് ബാക്കപ്പ് സിസ്റ്റത്തിന് ഒന്നെങ്കിൽ റിക്കവറി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രൈമറിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ റിമോട്ട് ബാക്കപ്പിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ റിമോട്ട് ബാക്കപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പ്രൈമറി എന്തെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ പ്രൈമറിയും റിമോട്ട് ബാക്കപ്പും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, നെറ്റ്വർക്ക് വെച്ചുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ നെറ്റ്വർക്കിന് എന്തെങ്കിലും ഒരു ഫെയിലർ ഉണ്ടായാൽ നമ്മുടെ റിമോട്ട് ബാക്കപ്പ് എന്ത് ഉദ്ദേശിക്കും? പ്രൈമറിക്ക് എന്തെങ്കിലും ഫെയിലർ ഉണ്ടായി എന്നുള്ളൊരു കാര്യം തെറ്റിദ്ധരിക്കപ്പെടാം. അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴി മാത്രമല്ലാതെ ഒന്നിലധികം കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴി നമ്മുടെ പ്രൈമറിനെയും റിമോട്ട് ബാക്കപ്പിനെയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ പാത്തിന് എന്തെങ്കിലും ഒരു ഫെയിലർ ഉണ്ടായാലും മറ്റ് കമ്മ്യൂണിക്കേഷൻ പാത്ത് വെച്ചിട്ട് നമുക്ക് ഈ പ്രൈമറിനെയും റിമോട്ടിനെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒറിജിനലായിട്ടും പ്രൈമറി ഫെയിലർ ആവുമ്പോൾ മാത്രം നമ്മുടെ റിമോട്ട് ബാക്കപ്പ് സിസ്റ്റം ഡിറ്റക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഫൂളിഷ്നെസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോബ്ലം ആണ് ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. വെൻ ദ പ്രൈമറി ഫെയിൽസ് ദ ബാക്കപ്പ് സൈറ്റ് ടേക്സ് ഓവർ പ്രോസസിംഗ് ആൻഡ് ബിക്കംസ് ദ ന്യൂ പ്രൈമറി. വെൻ ദ ഒറിജിനൽ പ്രൈമറി സൈറ്റ് റിക്കവേഴ്സ് ഇറ്റ് ക്യാൻ ഐദർ പ്ലേ ദ റോൾ ഓഫ് റിമോട്ട് ബാക്കപ്പ് ഓർ ടേക്ക് ഓവർ ദ റോൾ ഓഫ് പ്രൈമറി സൈറ്റ് എഗെയിൻ. The simplest way of transferring control is for the old to receive redo logs from the old backup site and to catch up with updates by applying them locally. The old primary can then act as a remote backup site. If control must be transferred back, the old backup site can pretend to have failed, resulting in the old primary taking over. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് പ്രൈമറി എപ്പോഴാണോ ഫെയിലർ ആവുന്നത് ആ സമയത്ത് തന്നെ നമ്മുടെ സെക്കൻഡറി ബാക്കപ്പ് അല്ലെങ്കിൽ നമ്മുടെ റിമോട്ട് ബാക്കപ്പ് സൈറ്റിനെ നമ്മൾ എന്താക്കി കൺസിഡർ ചെയ്യണം? ഒന്നെങ്കിൽ നമുക്ക് പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഡേറ്റയ്ക്കകത്തു നിന്ന് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനകത്ത് നിന്ന് നമുക്ക് റിക്കവർ ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പ്രൈമറി ഫെയിലർ ആയതുകൊണ്ടല്ലോ ആ ഫെയിലർ ആയ പ്രൈമറി എപ്പോഴാണോ ശരിയായിട്ട് വരുന്നത് ആ സമയത്ത് ഒന്നെങ്കിൽ ആ പ്രൈമറിനെ നമുക്ക് പ്രൈമറി ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുതിയ റിമോട്ട് ബാക്കപ്പ് ആയിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അവിടെ ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അതായത് ഉണ്ടായിരുന്ന ഒരു പ്രൈമറിനെ നമ്മൾ റിമോട്ട് ബാക്കപ്പ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? റിമോട്ട് ബാക്കപ്പിനകത്തുള്ള ലോഗ് റെക്കോർഡ്സും ഡേറ്റകളും എല്ലാം നമ്മുടെ പ്രൈമറിക്കകത്തോട്ട് കൊടുക്കണം ബാക്കപ്പിന് വേണ്ടിയിട്ട്. ഇനി
അല്ലെങ്കിൽ റിക്കവറി ആണ് ചെയ്യുന്നതെങ്കിലോ, റിക്കവറി ആണ് ചെയ്യുന്നതെങ്കിലും റിമോട്ടിനകത്ത് ഡേറ്റകൾ വേണം നമ്മൾ പ്രൈമറിക്ക് അകത്തോട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഡേറ്റകളുടെയും ലോഗുകളുടെയും ഒരു ട്രാൻസ്ഫർ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു ഇഷ്യൂ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്താണ് ടൈം ടു റിക്കവർ. ഇഫ് ദ ലോഗ് അറ്റ് ദ റിമോട്ട് ബാക്കപ്പ് ഗ്രോസ് ലാർജ്, റിക്കവറി വിൽ ടേക്ക് എ ലോങ് ടൈം. അതായത് നമ്മുടെ റിമോട്ട് ബാക്കപ്പ് സൈറ്റിനകത്ത് നമ്മൾ പറഞ്ഞു ഡേറ്റാബേസിനകത്തുള്ള ഡേറ്റകൾ മാത്രമല്ല സ്റ്റോർ ചെയ്യുന്നത്, എന്തും കൂടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ട്രാൻസാക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഉള്ള ലോഗ് റെക്കോർഡ്സും കൂടെ നമ്മൾ കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലോഗ് റെക്കോർഡ്സ് വലുതാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, റിക്കവറി എന്ന് പറയുന്നത് കുറച്ച് സമയമെടുക്കും. അതായത് ഈ ലോഗ് റെക്കോർഡ്സ് എല്ലാം അനലൈസ് ചെയ്തിട്ട് വേണമല്ലോ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് കമ്മിറ്റഡ് ആയിട്ടുണ്ട്, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് കമ്മിറ്റഡ് ആയിട്ടില്ല എന്നുള്ള കാര്യം റിക്കവർ ചെയ്യാനായിട്ട്. അപ്പൊ റിക്കവർ ചെയ്യുന്ന സിസ്റ്റത്തിനകത്ത് സേവ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് സേവ് ആയിട്ടും വരണം, അൺസേവ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിന് അൺസേവ് ആയിട്ടുള്ള രീതിയിലും വേണം വരാനായിട്ട്. അപ്പൊ ഇങ്ങനെ ലോഗ് റിക്കവർ ചെയ്യുന്നത് ലോഗിന്റെ അളവ് കൂടുതലാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽറ്റി ആണെന്നാണ് പറയുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ട് പെയർ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മുടെ റിമോട്ട് ബാക്കപ്പ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നത് പീരിയോഡിക്കലി ആയിട്ടാണ്. അതായത് ഒരു ചെക്ക് പോയിന്റ് വെച്ചിട്ട് ആ ചെക്ക് പോയിന്റ് വരെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ കമ്മിറ്റഡ് ആക്കുന്നു, അതിന്റെ ലോഗ് റെക്കോർഡ്സ് നമ്മൾ സേവ് ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാതെ ഹോട്ട്സ്പെയർ കോൺഫിഗറേഷൻ വരെ നമ്മൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ, അതായത് ഈ ഒരു 10 മണിക്ക് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ ആ 10 മണിക്ക് തന്നെ നമ്മൾ റിമോട്ട് ബാക്കപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നു. 10:05 ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റഡ് ആകുന്നെങ്കിൽ 10:05 തന്നെ നമ്മൾ ആ ട്രാൻസാക്ഷനെ റിമോട്ട് ബാക്കപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നു. ചെക്ക് പോയിന്റ് വെക്കാതെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്മിറ്റഡ് ആകുന്ന ട്രാൻസാക്ഷൻസിന് നമ്മൾ ആ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസും ലോഗ് റെക്കോർഡ്സും എല്ലാം കൂടെ നമ്മൾ റിമോട്ട് ബാക്കപ്പിനകത്ത് സേവ് ചെയ്ത് വെക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായാലും ഈസി ആയിട്ട് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. പുതിയ ട്രാൻസാക്ഷൻസിന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൂടെ പറ്റും എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം ആണ് ടൈം ടു കമ്മിറ്റ് എന്ന് പറയുന്നത്. ടു എൻഷുവർ ദാറ്റ് ദ അപ്ഡേറ്റ്സ് ഓഫ് എ കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ ആർ ഡ്യൂറബിൾ, എ ട്രാൻസാക്ഷൻ മസ്റ്റ് നോട്ട് ബി ഡിക്ലെയർഡ് കമ്മിറ്റഡ് അണ്ടിൽ ഇറ്റ്സ് ലോഗ് റെക്കോർഡ്സ് ഹാവ് റീച്ച് ദ ബാക്കപ്പ് സൈറ്റ്. അതായത് ഒരു ട്രാൻസാക്ഷൻ ഫുള്ളി കമ്മിറ്റഡ് ആണെന്ന് പറയണമെങ്കിൽ ആ ട്രാൻസാക്ഷൻ പ്രൈമറി സൈറ്റിനകത്ത് സക്സസ്ഫുൾ ആയിട്ട് സേവ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ലോഗ് റെക്കോർഡ്സ് എവിടെയും കൂടെ എത്തണം, നമ്മുടെ റിമോട്ട് ബാക്കപ്പ് സിസ്റ്റത്തിനകത്ത് എത്തുകയും കൂടെ വേണം. അപ്പോഴാണ് ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നത്. ഇനി അങ്ങനെ കമ്മിറ്റഡ് ആകുന്ന കാര്യത്തിൽ കുറച്ച് പ്രോബ്ലംസ് ഉള്ളതാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത്. ആ പ്രോബ്ലംസിനെയാണ് വൺ സ്റ്റേജ്, ടു വെരി സ്റ്റേജ്, ടു സ്റ്റേജ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വൺ സ്റ്റേജ് എന്നുള്ളതാണ് ഒന്നാമത്തത്. എ ട്രാൻസാക്ഷൻ കമ്മിറ്റ്സ് ആസ് സൂൺ ആസ് ഇറ്റ്സ് കമ്മിറ്റ് ലോഗ് റെക്കോർഡ് ഈസ് റിട്ടൺ ടു സ്റ്റേബിൾ സ്റ്റോറേജ് അറ്റ് പ്രൈമറി സൈറ്റ്. അതായത് നമ്മുടെ ഒന്നാമത്തെ സൈറ്റിനകത്ത്, ട്രാൻസാക്ഷൻ നടക്കുന്ന സൈറ്റിനകത്ത് തന്നെ ട്രാൻസാക്ഷൻ സേവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് വൺ സേഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മുടെ റിമോട്ട് ബാക്കപ്പ് സൈറ്റിനകത്ത് ഈ ട്രാൻസാക്ഷന്റെ ലോഗുകളൊന്നും കിട്ടത്തില്ല. അപ്പൊ എന്തെങ്കിലും ഫെയിലർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ട്രാൻസാക്ഷൻ അവിടെ കമ്മിറ്റഡ് ആയിട്ട് കാണിക്കത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമാണ് ഉണ്ടാകും. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ടു വെരി സേഫ് എന്ന് പറയുന്നത്. എ ട്രാൻസാക്ഷൻ കമ്മിറ്റ്സ് ആസ് സൂൺ ആസ് ഇറ്റ്സ് കമ്മിറ്റ് ലോഗ് റെക്കോർഡ് ഈസ് റിട്ടൺ ടു സ്റ്റേബിൾ സ്റ്റോറേജ് അറ്റ് ദ പ്രൈമറി ആൻഡ് ബാക്കപ്പ് സൈറ്റ്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് പ്രൈമറി സൈറ്റിനകത്തും ബാക്കപ്പ് സൈറ്റിനകത്തും അറ്റ് എ ടൈമിൽ തന്നെ കമ്മിറ്റഡ് ആവുന്ന ഒരു ട്രാൻസാക്ഷനെ സേവ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രൈമറിക്കകത്തും കമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ കാണും, അതുപോലെ തന്നെ ബാക്കപ്പ് സൈറ്റിനകത്തും കമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ കാണും. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് പ്രൈമറിയോ ബാക്കപ്പ് സൈറ്റോ ഡൗൺ ആണെങ്കിൽ അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകും. മൂന്നാമത്തെ കാര്യമാണ് ടു സേഫ് എന്ന് പറയുന്നത്. ദിസ് സ്കീം ഈസ് സെയിം ആസ് ടു വെരി സേഫ് ഇഫ് ബോത്ത് പ്രൈമറി ആൻഡ് ബാക്കപ്പ് സൈറ്റ്സ് ആർ ആക്റ്റീവ്. ടു വെരി സേഫ് ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്കീം തന്നെയാണ് ഇവിടെയും. പ്രൈമറി സൈറ്റിനകത്തും ബാക്കപ്പിനകത്തും അറ്റ് എ ടൈമിൽ തന്നെ നമ്മൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ സേവ് ചെയ്ത് വെക്കുന്നു. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മുടെ ഫസ്റ്റ് വൺ സേഫിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ കമ്മിറ്റഡ് ആവുന്നതിന്റെ ടൈം കുറച്ചും കൂടെ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ഇവിടെ സേവ് ചെയ്യുന്നത്. അതായത് അറ്റേ ടൈമിൽ തന്നെ പ്രൈമറിക്കകത്തും ബാക്കപ്പിനകത്തും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ സേവ് ചെയ്യുന്ന സമയം കുറച്ചും കൂടെ കൂട്ടുന്നു. ഇപ്പൊ റിമോട്ട് ബാക്കപ്പിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാകാൻ വേണ്ടിയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്.